നാരായണമൊക്കെ കേട്ട് കഴിഞ്ഞുല്ലോ കുട്ടികളെ. അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് പോവാം അല്ലേ. ഇന്ന് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായ ഭീഷ്മരെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മുത്തശ്ശി പറയാൻ പോകുന്നത്. ദ്യോവ് എന്ന് പറയുന്ന അഷ്ടവസുവിൻ്റെ അവതാരമാണ് ഭീഷ്മർ. ദേവവ്രതൻ എന്നായിരുന്നു ഭീഷ്മരുടെ യഥാർത്ഥ നാമം. കുരു വംശത്തിലെ ശന്തനു മഹാരാജാവിന് ഗംഗാദേവിയിൽ ഉണ്ടായ പുത്രനാണ് ദേവവ്രതൻ. ചില പ്രത്യേക കാരണങ്ങളാൽ ദേവവ്രതൻ ജനിച്ച ഉടനെ ഗംഗാദേവി ശിശുവിനെ എടുത്ത് ഗംഗാനദിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ശന്തനു മഹാരാജാവ് തടഞ്ഞു നിർത്തുകയാണ്. അത് ഗംഗാദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ തമ്മിലുള്ള നിബന്ധന അനുസരിച്ച് ഗംഗാദേവി എന്ത് ചെയ്താലും ഇടപെടില്ല എന്ന് ശന്തനു മഹാരാജാവ് വാക്ക് നൽകിയിരുന്നു. അപ്പോൾ വാക്ക് അനുസരിക്കാത്ത കൊണ്ട് ഗംഗാദേവി ഈ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. പോയിട്ട് ശന്തനു മഹാരാജാവ് വളരെ സങ്കടത്തോടുകൂടി കൊട്ടാരത്തിൽ മടങ്ങി എത്തുകയും ചെയ്യും. ഗംഗാദേവി കുട്ടിയെ വളർത്തുന്നു, വിദ്യ അഭ്യസിപ്പിക്കുന്നു. വസിഷ്ഠ മഹർഷിയാണ് വേദശാസ്ത്രങ്ങളൊക്കെ അഭ്യസിപ്പിക്കുന്നത്. ആയോധനകല അഭ്യസിപ്പിക്കുന്നത് സാക്ഷാൽ പരശുരാമനാണ്. പരശുരാമനാണ് ആയോധനകലയിലെ അവസാനത്തെ വാക്ക്. അദ്ദേഹമാണ് എല്ലാ ആയോധനകലയും കുമാരനെ ദേവവ്രതനെ അഭ്യസിപ്പിക്കുന്നത്. അങ്ങനെ ഏകദേശം കൗമാരപ്രായമായപ്പോൾ ഗംഗാദേവി ദേവവ്രതനെ തിരിച്ച് അച്ഛൻ്റെ അടുക്കെ ഏൽപ്പിക്കുകയാണ്. ശന്തനുവിനെ ഏൽപ്പിച്ചിട്ട് ഗംഗാദേവി സ്വർഗത്തിലേക്ക് പോകുന്നു. ശന്തനുവിന് വളരെ സന്തോഷമായി, പുത്രനെ കിട്ടിയല്ലോ. അങ്ങനെ ഈ ശന്തനുവും ദേവവ്രതനും കൂടി ഹസ്തിനപുര രാജ്യത്തിൽ കൊട്ടാരത്തിൽ സുഖമായിട്ട് ജീവിക്കുന്നു. ദേവവ്രതനെ യുവരാജാവായിട്ട് വാഴിക്കുകയും ചെയ്യുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ രാജാക്കന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് നായാട്ടിന് പോകണം, എന്നാലേ ഒരു സുഖമാവുള്ളൂ. അതിന് പല, ഒന്ന് വിനോദം, രണ്ട് ഈ മൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം. കാട്ടിൽ നിന്നുള്ള മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ ശല്യം ഉണ്ടാക്കാതിരിക്കാൻ അവയെ കൊന്നെടുക്കുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. അങ്ങനെ ശന്തനു മഹാരാജാവ് നായാട്ടിനെ മന്ത്രിമാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോയപ്പോൾ കാട്ടിലെത്തിയപ്പോൾ കസ്തൂരിയുടെ വാസന, അസൽ വാസന വരുന്നു. ആ സുഗന്ധത്തെ പിന്തുടർന്ന് പോയിട്ട് എത്തിപ്പെടുന്നത് ഒരു മുക്കുവൻ്റെ കുടിലാണ്. അവിടെ ചെന്ന് കയറിയപ്പോൾ അതിസുന്ദരിയായിട്ടുള്ള സത്യവതി, മുക്കുവൻ്റെ പുത്രിയാണ്, അതിസുന്ദരിയാണ്. ഈ സത്യവതിയുടെ ശരീരത്തിൽ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്. അപ്പോൾ ശന്തനു മഹാരാജാവ് മുക്കുവനോട് പറയും, അങ്ങയുടെ പുത്രിയെ എനിക്ക് വിവാഹം കഴിച്ച് തരുമോ എന്ന് ചോദിക്കും. മുക്കുവന് ഉള്ളിൽ വളരെ സന്തോഷം തോന്നി. മഹാരാജാവാണ് മകളെ വിവാഹം കഴിച്ച് തരുമോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ അയാൾ എന്ത് ചെയ്തു, വളരെ ബുദ്ധിയുള്ള ആളാണ്. അയാളൊരു നിബന്ധന വെച്ചു. അയാൾക്കറിയാം ശന്തനു മഹാരാജാവിന് ഒരു പുത്രനുണ്ടെന്നും ആ പുത്രനെ യുവരാജാവായി വാഴിച്ചിട്ടുണ്ടെന്നും അയാൾക്കറിയാം. അതുകൊണ്ട് അയാളൊരു നിബന്ധന വെച്ചിട്ട് പറഞ്ഞു, വിവാഹം കഴിച്ചു തരുന്നതിന് സന്തോഷമുള്ളൂ മഹാരാജൻ, പക്ഷേ എൻ്റെ പുത്രി പ്രസവിക്കുന്ന മകന് രാജ്യാവകാശം കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ശന്തനുവിൻ്റെ ഉള്ളിലൊരു പിടച്ചിലുണ്ടായി. മൂത്ത പുത്രൻ ദേവവ്രതനെ യുവരാജാവായി വാഴിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് സത്യവതി പ്രസവിക്കുന്ന പുത്രന് കൊടുക്കുക? അതുമാത്രമല്ല, അത് രണ്ടാമത്തെ പുത്രനല്ലേ ആവുന്നുള്ളൂ, രാജ്യം എപ്പോഴും മൂത്ത പുത്രനല്ലേ ഭരിക്കേണ്ടത്. അദ്ദേഹം ഒന്നും പറയാതെ വളരെ വ്യസനത്തോടുകൂടി കൊട്ടാരത്തിലേക്ക് മടങ്ങി. മന്ത്രിമാരും പരിവാരങ്ങളും എല്ലാവരും കൊട്ടാരത്തിലേക്ക് മടങ്ങി. കൊട്ടാരത്തിലെത്തിയിട്ട് ഇതേ ചിന്ത, ഈ സത്യവതിയുടെ രൂപം മനസ്സിൽ, ആഗ്രഹം, മോഹം, ഇതാണ് മഹാഭാരതത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. ഈ മോഹങ്ങളാണ് മനുഷ്യനെ പല അപകടത്തിലും കൊണ്ട് ചാടിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശന്തനുവിൻ്റെ കഥ. അപ്പോൾ അങ്ങനെ വിവശനായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ദേവവ്രതൻ മന്ത്രിമാരോട് ചോദിക്കും, എന്താ അച്ഛൻ്റെ ഭാവത്തിലൊക്കെ ഒരു മാറ്റം കാണുമോ, ആകെ അവശനും വിവശനമൊക്കെ ആണല്ലോ, ശരിക്കും ഉണ്ണുന്നില്ല, ഉറങ്ങുന്നില്ല. അപ്പോൾ മന്ത്രിമാർ പറയും, ഇതെങ്ങനെയൊക്കെ ഉണ്ടായി കാട്ടിൽ പോയപ്പോൾ, നായാട്ടിന് പോയപ്പോൾ പറ്റിയതാണ് എന്ന് പറഞ്ഞു. ദേവവ്രതൻ എന്ത് ചെയ്തു, നേരെ മുക്കുവൻ്റെ കുടിലേക്ക് പോയി. അവിടെ പോയിട്ട് മുക്കുവനോട് പറഞ്ഞു, അങ്ങയുടെ പുത്രി സത്യവതി ദേവിയെ എനിക്ക് മാതാവായി തരണം എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് മാതാവായി തരണം, എൻ്റെ അച്ഛനായ ശന്തനുവിൻ്റെ പത്നീ പദം അലങ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ മുക്കുവൻ അപ്പോഴും പറഞ്ഞു, ഒരു വിരോധവും ഇല്ല, തരാം, പക്ഷേ എൻ്റെ പുത്രി പ്രസവിക്കുന്ന മകന് രാജ്യാവകാശം കിട്ടും എന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയാൽ ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവവ്രതൻ പറഞ്ഞു, ഒരു സംശയവും വേണ്ട, സത്യവതി മാതാവ് പ്രസവിക്കുന്ന മകൻ തന്നെയായിരിക്കും രാജ്യാവകാശി എന്ന് പറഞ്ഞു. അപ്പോഴും മുക്കുവൻ പറയാ, അതിപ്പോൾ അങ്ങ് പറയുന്നു അങ്ങക്ക് രാജ്യാവകാശം ഉപേക്ഷിക്കാൻ സാധിക്കും, പക്ഷേ അങ്ങ് നാളെ വിവാഹിതനായി, അങ്ങക്ക് പുത്രന്മാരുണ്ടാകുമ്പോഴോ അവരവകാശം കൊണ്ടുവരില്ലേ എന്നാണ് ചോദിക്കണേ. മുക്കുവൻ അത്രയും ഫാർ സൈറ്റഡാണ്, ദീർഘവീക്ഷണമുള്ള ആളാണ്. ഉടനെ ദേവവ്രതന് ഒന്ന് ആലോചിക്കുക പോലും വേണ്ട,
ദൈവവ്രതം പറയുകയാണ്, ഞാൻ ആജീവനാന്തം ആജീവനാന്തം ഞാൻ അവിവാഹിതനായി കഴിയുന്നതായിരിക്കും, ഇത് സത്യം 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 എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ദേവവ്രതൻ്റെ ശബ്ദം എട്ട് ദിക്കിലും മുഴങ്ങി. അപ്പോൾ തന്നെ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. ഭീഷ്മ ഭീഷ്മ എന്ന് ഇങ്ങനെ ആരവങ്ങൾ പുറത്ത്, ആരെയൊന്നും കാണാനില്ല, ആൾക്കാരെ ഒന്നും കാണാൻ, ആരവാണ് ഭീഷ്മ ഭീഷ്മ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ സത്യവതി ദേവി ശന്തനുവിൻ്റെ ഭാര്യയായി അസ്തിനപുരം കൊട്ടാരത്തിലെത്തുകയാണ്. അപ്പോൾ ശന്തനു ഭീഷ്മരെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് പറയും, മകനെ, നിന്നെപ്പോലൊരു പുത്രനെ കിട്ടിയാൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. നീ മേലാല ഭീഷ്മർ എന്ന പേരിലെ ഖ്യാതി നേടും. അതുമാത്രമല്ല, നിനക്ക് സ്വച്ഛന്ത മൃത്യു എന്ന അനുഗ്രഹം കൂടി ഞാൻ തരികയാണെന്ന് പറയും. ഈ സ്വച്ഛന്ത മൃത്യു എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടമുള്ളപ്പം മരിച്ചാൽ മതി, രോഗം വന്ന് കിടന്നാലും അമ്പേറ്റ് മുറി പറ്റിയാലും മരിക്കണ്ട. അവനവന് തോന്നിയ, എനിക്ക് മരിക്കണം എന്ന് തോന്നുന്നപ്പോഴാണോ അപ്പോൾ മരിച്ചാൽ മതി. അതാണ് സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ശന്തനുവും സത്യവതിയും ഭീഷ്മരും ഒക്കെ അവിടെ കൊട്ടാരത്തിൽ സുഖമായിട്ട് ജീവിക്കുകയാണ്. സത്യവതിക്ക് രണ്ട് ആൺമക്കളുണ്ടാവുന്നു, ചിത്രാംഗദനും വിചിത്രവീര്യനും. അത് കഴിഞ്ഞാൽ അധികം ആവുന്നതിന് മുമ്പ് ശന്തനുവിൻ്റെ പ്രാണൻ പോകുന്നു. മൂത്ത പുത്രൻ എന്നുള്ള നിലയ്ക്ക് ഭീഷ്മർ അച്ഛൻ്റെ ഉദകക്രിയയൊക്കെ ചെയ്യുകയാണ്. പക്ഷേ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റില്ല, അച്ഛന് ശേഷം ഇരിക്കില്ല. ചിത്രാംഗദൻ ബാലനാണ്, എങ്കിലും ചിത്രാംഗദനെ തന്നെ സിംഹാസനത്തിലിരുത്തി ഭരണ കാര്യങ്ങളൊക്കെ ഭീഷ്മർ നോക്കും. ഒരു ദിവസം ചിത്രാംഗദൻ കാട്ടിലേക്ക് പോകും നായാട്ടിന്. അവിടെ വെച്ച് ഒരു ഗന്ധർവനാൽ ചിത്രാംഗദൻ വധിക്കപ്പെടുകയാണ്. അതോടുകൂടി സത്യവതി കണ്ണീരിലായി. വിചിത്രവീര്യനും 16 വയസ്സാവുന്നതേ ഉള്ളൂ. അന്നാ വിചിത്രവീര്യനായി അടുത്ത രാജാവ്. അങ്ങനെ വിചിത്രവീര്യന് കുട്ടികളുണ്ടായാലേ രാജവംശം നിലനിൽക്കുള്ളൂ, ഭീഷ്മരെ കല്യാണം കഴിക്കില്ലല്ലോ. അങ്ങനെ വിചിത്രവീര്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ എന്താണ് വഴി എന്നാലോചിക്കുമ്പോഴാണ്, 16 വയസ്സ് കുട്ടിയെ വിവാഹ മണ്ഡപത്തിലേക്ക്, ഈ സ്വയംവര, അന്നൊക്കെ സ്വയംവരാണ് പതിവ്, അവിടേക്ക് രാജാക്കന്മാർ പോവും, കുമാരിമാർ അവിടെ വെച്ച് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കും. ഈ 16 വയസ്സുള്ള വിചിത്രവീര്യനെ ഏത് രാജകുമാരിയാണ് വരനായി സ്വീകരിക്കുക? അപ്പോൾ ഭീഷ്മർ ആലോചിച്ചപ്പോൾ ഒരു മാർഗം ഉള്ളിൽ കണ്ടു. ആ ഇടയ്ക്ക് കാശിയിലെ മഹാരാജാവിൻ്റെ 3 പുത്രിമാർ, അംബ, അംബിക, അംബാലിക എന്ന പേരായ 3 പുത്രിമാരെ സ്വയംവരം നിശ്ചയിച്ചിരിക്കുക എന്ന് അറിഞ്ഞു. അപ്പോൾ വിചിത്രവീര്യനെ വിടണ്ട, ഞാൻ തന്നെ പോവാമെന്ന് പറഞ്ഞിട്ട് ഒരു രഥത്തിൽ കയറിയിട്ട് ഭീഷ്മർ നേരെ കാശിക്ക് പോവുകയാണ്. സ്വയംവരവേദിയിൽ കുമാരിമാരുണ്ട്, ഒരുപാട് രാജാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഈ ഭീഷ്മർ എന്ത് ചെയ്തു പറയോ, ഈ 3 കുമാരിമാരെ, അംബയെയും അംബികയെയും അംബാലികയെയും അങ്ങോട്ട് ബലമായിട്ട് പിടിച്ച് രഥത്തിൽ അങ്ങോട്ട് കയറ്റി. ബാക്കി രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്ത് ഭീഷ്മരെ തോൽപ്പിക്കാൻ വേണ്ടി ഓടി വന്നു, ഇത് ശരിയല്ല എന്നും പറഞ്ഞു. ഭീഷ്മർ ഒരു വാള് വീശിയപ്പോൾ അവരൊക്കെ പേടിച്ച് പിന്മാറി. അങ്ങനെ ഭീഷ്മരെ, ഈ 3 രാജകുമാരിയും കൊണ്ട് ഭീഷ്മർ ഹസ്തിനപുരത്തിലെത്തി. അവിടെ എത്തി വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. പക്ഷെ അംബ, മൂത്ത രാജകുമാരി അംബ കണ്ണീരോടെ ഭീഷ്മരുടെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് ഈ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ല, എനിക്ക് സാല്യ മഹാരാജാവുമായിട്ട് പ്രണയമുണ്ട്, അതുകൊണ്ട് എന്നെ അവിടേക്ക് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ഭീഷ്മർ സന്തോഷത്തോടുകൂടി സകല ആദരങ്ങളോടും കൂടി പരിവാര സമേതം അംബയെ സാല്യ മഹാരാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. അവിടെ ചെല്ലുമ്പോഴോ അംബ വിചാരിച്ച പോലെയൊന്നുമല്ല, സാല്യ മഹാരാജാവ് പറയും, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് 4 പേർ കാണുകയെ ഭീഷ്മർ തട്ടിക്കൊണ്ടുപോയൊരു കുമാരിയെ സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അംബ ഇവിടെ നിൽക്കണമെന്നില്ല, തിരിച്ച് ഭീഷ്മരുടെ അടുത്ത് പോയിക്കോളൂ എന്ന് പറയും. അങ്ങനെ അംബ വീണ്ടും കണ്ണീരോടെ ഭീഷ്മരുടെ അടുത്ത് വന്ന് പറയും, സാല്യൻ എന്നെ കൈവെടിഞ്ഞു, ഇനി അങ്ങ് എനിക്ക് ആശ്രയമുള്ളൂ എന്ന് പറയും. അപ്പോൾ ഭീഷ്മർ പറയും, ഞാൻ ആജീവനാന്തം അവിവാഹിതനായിരിക്കാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ്, എനിക്ക് അംബയെ എന്നല്ല ഒരു സ്ത്രീയെയും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ അംബ പ്രതികാര ദുർഗയായിട്ട് മാറുകയാണ്. ഭീഷ്മർ കാരണമാണ് അംബയുടെ ജീവിതം നശിച്ചത് എന്നുള്ളൊരു ചിന്തയാണ് അംബയെ പ്രതികാരത്തിന് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ അംബ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാട്ടിലേക്ക് പോകുന്നു. കാട്ടിലേക്ക് പോയി തപസ് അനുഷ്ഠിച്ച് അവിടെ എന്താ പറയുക, യോഗാഗ്നി ജലിപ്പിച്ചിട്ട് ആത്മാഹൂതി ചെയ്യുകയാണ്. പിന്നെ നമ്മൾ അംബയെ കാണുന്നത് വേറെ പല അവസരത്തിലും കാണുന്നുണ്ടെങ്കിലും ഭീഷ്മരുടെ ജീവിതത്തിൽ പിന്നെ അംബ വരുന്നത് മഹാഭാരത യുദ്ധ ആ കുരുക്ഷേത്രത്തിലാണ്, അത് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ അംബികയും അംബാലികയും വിചിത്രവീര്യനെ വിവാഹം ചെയ്യുന്നു. വിചിത്രവീര്യനെ വിവാഹം ചെയ്ത് അവിടെയും എന്താ പറയുക, വിധി അവർക്ക് അനുകൂലമായിരുന്നില്ല. വിചിത്രവീര്യൻ മക്കളുണ്ടാവുന്നതിന് ക്ഷയരോഗം വന്ന് മരിക്കുകയാണ്. സത്യവതി വീണ്ടും ദുഃഖത്തിലായി. പക്ഷെ തക്ക സമയത്ത് വ്യാസനെ വരുത്തി. വ്യാസൻ്റെ അനുഗ്രഹത്താൽ അംബിക ധൃതരാഷ്ട്രർ എന്ന പുത്രനും അംബാലിക പാണ്ഡു എന്ന പുത്രനും ജന്മം നൽകുന്നു.
വ്യാസൻ്റെ അനുഗ്രഹത്താൽ തന്നെ അവരുടെ ദാസിയായ ഒരു സ്ത്രീ അതിബുദ്ധിമാനും മഹാപണ്ഡിതനും ധർമ്മിഷ്ഠനുമായ വിദുരർക്കും ജന്മം നൽകുന്നു. അങ്ങനെ ധൃതരാഷ്ട്രരും പാണ്ഡുവും വിദുരരും സന്തോഷമായിട്ട് കളിച്ച് വളരുന്നത് കണ്ടിട്ട് ഭീഷ്മർ സന്തോഷിച്ചിരിക്കുകയാണ്. ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരി എന്ന പത്നിയിൽ 100 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടാവുന്നു. പാണ്ഡുവിന് കുന്തി മാദ്രി എന്നീ പത്നിമാരിൽ നിന്ന് 5 പുത്രന്മാരും ഉണ്ടാവുന്നു. അപ്പോൾ രാജ്യത്തിന് അവകാശികളായി, പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഇവർ തമ്മിൽ, ഈ കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിൽ അവകാശ തർക്കം വരുന്നതോടുകൂടി ഭീഷ്മരുടെ മനസ്സമാധാനം ആകെ തകരുകയാണ്. ജീവിതത്തിൽ പിന്നെ സന്തോഷം എന്താണ്, സമാധാനം എന്താണെന്നുള്ളത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. എന്നും അദ്ദേഹത്തിൻ്റെ കൂറ്, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഭക്തി എന്ന് പറയുന്നത് രാജ്യത്തോടാണ്. ഹസ്തിനപുരമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യം, മനസ്സിലാദ്യ സ്ഥാനം ഹസ്തിനപുരത്തിനാണ്. അങ്ങനെ ഈ അവകാശ തർക്കം കുരുക്ഷേത്ര ഭൂമിയിലെ യുദ്ധത്തിൽ കലാശിക്കുന്നു. അവിടെ ഭീഷ്മരാണ് പട നയിക്കുന്നത്. ആരുടെ പടയാണ് നയിക്കുന്നത്? കൗരവന്മാരുടെ പട. മനസ്സുകൊണ്ട് പാണ്ഡവരോടാണ് അദ്ദേഹത്തിന് ഒരു ചായ്വുള്ളതെങ്കിലും കൗരവന്മാരുടെ പടയാണ് അദ്ദേഹം നയിക്കുന്നത്. കാരണം രാജ്യത്തോടുള്ള ഭക്തി കാരണം. ആ യുദ്ധം നയിച്ച് അതിൽ വെച്ചിട്ട് അവിടെ അർജുനൻ ഭീഷ്മരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. തന്ത്രപൂർവ്വം ഈ അംബയുടെ പുനർജന്മമായ ശിഖണ്ഡിയെ, ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കിട്ടില്ലേ ട്രാൻസ്ജെൻഡേഴ്സ്, പുരുഷനുമല്ല സ്ത്രീയുമല്ല എന്നുള്ള മട്ടിൽ, ആ ശിഖണ്ഡിയെ മുൻപിൽ നിർത്തും. ശിഖണ്ഡിയെ കണ്ടതോടുകൂടി ഭീഷ്മർക്ക് മനസ്സിലാവും ഇതാരാണെന്ന്. മാത്രമല്ല, ആണും അല്ല പെണ്ണും അല്ല എന്നുള്ള ഒരാളോട് എങ്ങനെ യുദ്ധം ചെയ്യും? അതുകൊണ്ട് ഭീഷ്മർ വേഗം ആയുധം താഴെ വയ്ക്കും. ആയുധം താഴെ വെച്ച അവസരം നോക്കി അർജുനൻ ഭീഷ്മരെ അമ്പ ചെയ്ത് വീഴ്ത്തുകയാണ്. അങ്ങനെ ഭീഷ്മർ കുരുക്ഷേത്ര ഭൂമിയിൽ പതിക്കുന്നു. പക്ഷെ അപ്പം മരിക്കില്ല, സ്വച്ഛന്ദർ മുക്തിയാണ്. ഭീഷ്മർക്ക് നല്ല മുഹൂർത്തം വന്നാലേ ഭീഷ്മർ മരിക്കുകയുള്ളൂ. അതുകൊണ്ട് ശരങ്ങൾ കൊണ്ട്, ഈ അമ്പുകൾ കൊണ്ട് ഒരു കട്ടിൽ പോലെ ഉണ്ടാക്കിയിട്ട് അതും ഭീഷ്മർ ശയിക്കുകയാണ്. ശരശയ്യ എന്നാണ് അതിന് പറയുക. ബെഡ് ഓഫ് ആരോസ് അതിൽ കിടക്കുകയാണ്. അങ്ങനെ 56 ദിവസം ഭീഷ്മർ ശരശയ്യയിൽ കിടക്കും. ഒരുപാട് മഹാരാജ പാണ്ഡവരും അതുപോലെയുള്ള മറ്റ് മഹാരാജാക്കന്മാരും ഒക്കെ വന്ന് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഉപദേശങ്ങൾ വാങ്ങും. ആ സമയത്ത് വ്യാസനും വന്ന് അദ്ദേഹത്തെ വന്നിക്കുന്നുണ്ട്. ഒടുവിൽ 56 ദിവസവും കഴിഞ്ഞ് ഉത്തരായണം എന്ന് പറഞ്ഞ ശുഭമുഹൂർത്തത്തിൽ ഭീഷ്മർ പ്രാണം വെടിഞ്ഞിട്ട് അഷ്ടവസ്വായ ദ്യോവാണെന്ന് പറഞ്ഞില്ലേ മുത്തശ്ശി, ആ ദ്യോവിൻ്റെ രൂപത്തിൽ സ്വർഗാരോഹണം ചെയ്യും. ഇവിടെ ഭീഷ്മരുടെ കഥ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.